ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗൂസ്ബെറി. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പുറത്തു പോയായിരുന്നു. അപ്പോൾ ഷോപ്പിൻ്റെ ചെറിയൊരു റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോയത് പെരുമ്പിലാവുള്ള ഓവൻ ഷവായിലാണ്. എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയാണ് അവിടുത്തെ ഷവായി എന്നൊക്കെ, അത് ഭയങ്കര ഫേമസ് ആണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നാളായി പോകണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ടൈം കിട്ടിയപ്പോൾ നമ്മളൊന്ന് ഇറങ്ങിയതാണ്. നെസ്റ്റോലൊക്കെ നല്ല ഓഫറാണല്ലോ, അപ്പോൾ ഞങ്ങൾ നെസ്റ്റോൾ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ നെസ്റ്റോലൊന്നും കാല് കുത്താനുള്ള സ്ഥലമല്ല ഗൈസ്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ വിട്ടു, ഇങ്ങോട്ട് വിട്ടു. ഓഫറായതുകൊണ്ടാണ് തോന്നുന്നു നെസ്റ്റോൾക്കൊന്നും നല്ല തിരക്കാണ് കേട്ടോ, ഭയങ്കര റഷാണ്. അപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചെന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. അത് പെരുമ്പിലാവ് കഴിഞ്ഞിട്ട് അക്കിക്കാവ്, നമ്മൾ കുന്നംകുളം റോഡിൽ നിന്ന് തന്നെയാണ് ഈ ഷോപ്പ്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ശരവണ ഭവൻ ഉണ്ട്. അപ്പോൾ വെജിറ്റേറിയൻ വേണ്ടവർക്ക് അങ്ങോട്ട് പോവാം, നോൺ വെജ് വേണ്ടവർക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാറിങ്ങിയപ്പോൾ ഇവിടുന്ന് രണ്ടാളും പിന്നാലെ ഓടി കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവിടുന്ന് രണ്ടാളും പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തുനിന്ന് ഉള്ളിൽ കയറി, അങ്ങനെ നമ്മൾ വാഷ്റൂമിൽ കയറിയൊക്കെ നോക്കുമ്പോൾ നല്ല മിറർ കണ്ടൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം സെൽഫി എടുക്കാമെന്ന്. സെൽഫി എടുക്കാൻ നിൽക്കുമ്പോഴേക്കും ബാക്കിലാൾ വന്നിട്ട് ഞങ്ങളുടെ സെൽഫി എടുക്കാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞില്ല. നല്ല തിരക്കായിരുന്നു അവിടെ, നല്ല ആൾക്കാരും ഉണ്ട്. പിന്നെ സൺഡേ ആയതുകൊണ്ട് നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഉള്ളിൽ കയറിയിരുന്നു, അങ്ങനെ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സൂപ്പ് കൊടുന്നു. ഇത് ചിക്കൻ സൂപ്പായിരുന്നു. ഇത് കോംപ്ലിമെൻ്ററി ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സാലഡും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തന്തൂർ റൊട്ടിയും പൊറോട്ടയും ബട്ടർ നാനും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തന്തൂർ റൊട്ടിയും ബട്ടർ നാനും വന്നു, പിന്നെ ബാക്കിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ആദ്യം തന്നെ മയണൈസും സംഭവങ്ങളൊക്കെ വന്ന കാരണം മക്കൾ അതൊക്കെ കൂട്ടി കഴിക്കൽ തുടങ്ങി. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ മക്കൾക്കൊക്കെ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ എത്താൻ കുറച്ച് ലേറ്റായി, അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പൊറോട്ട ഒക്കെ വന്നത്. പിന്നെ മയോനൈസ് കണ്ടാൽ പിന്നെ മക്കൾക്കൊരു ആർത്തിയാണല്ലോ. പിന്നെ അവരും മയോനൈസും തമ്മിലുള്ളൊരു യുദ്ധം വട്ടായിരുന്നു. അതെന്താണ് അവ ഈ മക്കൾക്കൊക്കെ മയോണൈസിനോട് ഇത്ര ഇഷ്ടം? കുട്ടികൾക്ക് അത് കണ്ടുനോക്കുമ്പോൾ പിന്നെ ഭയങ്കര കഴിക്കലായിരുന്നു. അത് മയോണൈസ് മാത്രം, ഫുഡല്ല, മയോണൈസ് ഇങ്ങനെ നല്ല കഴിച്ചിരുന്നു. എല്ലാവർക്ക് ആദ്യം വേഗം വേഗം മയോണൈസ് ഇങ്ങനെ കഴിച്ചിട്ട് പിന്നെയും കിട്ടാൻ വേണ്ടി പ്ലേറ്റ് നീട്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഷവായി എത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തുള്ളവരൊക്കെ, പെരുമ്പിളാവ് ഭാഗത്തുള്ളവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെപ്പോൾ ഷവായി വാങ്ങിയിട്ടുണ്ടെങ്കിലും ഉള്ളിൽ തീരെ ഉപ്പില്ലാത്ത പോലെ ഉണ്ടാവും. ഇതാണെങ്കിൽ നല്ല ഉപ്പും പിന്നെ അതുപോലെ നല്ല കുക്ക്ഡും ആയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. നമ്മളിങ്ങോട്ട് കയറുമ്പോൾ ഓൾമോസ്റ്റ് മൂന്ന് മെഷീനും ഫുള്ളായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കും അതൊക്കെ ഒരുവിധം ഫിനിഷ് ആയിക്കണ്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ അടുത്തുള്ളവരൊക്കെ ഒന്ന് വന്ന് ട്രൈ ചെയ്തൊക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.